பீதாம்பரங்கரவிராஜிதசங்கச்சக்ரகௌமோதகீசரசிஜம் கருணாசமுத்திரம் ராதாசஹாயம் அதிசுந்தரமந்தஹாசம் வாதாலயேஷமநிஷம் ஹ்ருதிபாவயாமி ஸ்ரீகுருவாயூரபாசரணம் கஜானனம் பூதகணாதிசேவிதங்கபித்தஜம்பூஃபலசாரபக்ஷிதம் உமாசுதம் சோகவிநாசகாரணம் நமாமி விக்னேஸ்வரபாதபங்கஜம் ஸ்ரீமஹாகணபதயே நம. கோமளம் கூஜயன் வேணும் சியாமளோயம் குமாரக வேதவேத்யம் பரம் பிரம்மா பாசதாம் புரதோ மம. சர்வத்ர கோவிந்த நாம சங்கீர்த்தனம் கோவிந்த 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 நாம சங்கீர்த்தனம். விசேஷப்பட்ட நரசிம்ஹாவதாரம் பிரஹ்லாதஸ்துதி அனுபவிச்சு வளர பிரதானம். நாரதமகர்ஷியான வாஸ்தவம் பரையுது தன் சிஷ்யனாய பிரஹ்லாதன்ட் ஸ்துதி தர்மபுத்தரை கேட்கான் வேண்டிட்ட ராஜசூய மகாயாகத்தின் மத்தியத்தில் வச்சான பிரஹ்லாதன் ஸ்ரீஹரியை ஸ்துதிச்ச கத. அதுவும் பகவான் கோப அபிநயம். வாஸ்தவம் பகவான் கோபிக்கானும் பற்றில்ல. நம்மளொக்க பகவான் குட்டிகளா, நம்மளோட பகவான் கோபிக்க பற்றுவோ? கோப அபிநயமான வாஸ்தவம் இப்படி உண்டாயது. அது வாஸ்தவம் ஆருக்கும் மனசிலாயிட்டும் இல்ல. ஆருக்கும் மனசிலாவுன்னதல்ல என்ன ஆദ്യം പറഞ്ഞதே. ஆദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഭാഗവതം ആർക്കും മനസ്സിലാവുന്നതല്ല. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പരമഹംസസംഹിതയാണ്. ആർക്കും മനസ്സിലായില്ല വസ്തു. ഭഗവാന്റെ അവതാരം കഴിഞ്ഞ് ഹിരണ്യകശിപുവിനെ ഭഗവാൻ വധിച്ചു. വസ്തു ഭഗവാൻ രണ്ട് പേരെ ആ മടിയിൽ വച്ചത്. ഹിരണ്യകശിപുവിനെ മടിയിൽ വെച്ചു, പ്രഹ്ലാദിനെയും മടിയിൽ വെച്ചു. രണ്ടും തനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഹിരണ്യകശിപുവിനെ ഭഗവാൻ വധിച്ച് ആ പരമാനന്ദത്തെ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ദേവന്മാരൊക്കെ നാദിദൂരചരാ പൃഥക്കാരും അടുത്തേക്ക് വന്നില്ലെന്നാ. അറിവിലുള്ള ആൾക്കാർ പോലും സർവേ സർവഗിരി ശിവിരിഞ്ച വാസവമുഖ പ്രത്യേകമസ്തോഷത ബ്രഹ്മദേവൻ മഹാദേവൻ ഇന്ദ്രദേവന്മാരൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അതും അറിവുള്ള മഹാദേവൻ പോലും ശ്രീഹരിയെ സ്തുതിച്ചു. ബ്രഹ്മദേവൻ സ്തുതിച്ച കൂട്ടത്തിലെ മഹാദേവൻ അതാണ് വിദ്യ ഉണ്ടാവാൻ വിദ്യാകാമസ്തു ഗിരിശം. ശ്രീമഹാദേവനെ ആശ്രയിക്കേണ്ട. വിദ്യാമൂർത്തിയായ ശ്രീമഹാദേവൻ വന്ന് കോപകാലോയുഗന്ധസ്തേഹതോയമസുരോൽപക തത്സുതം പാഹി ഉപസൃതം ഭക്തന്തേ ഭക്തവത്സല. ഏ ഭഗവാനെ, അവതാര ഉദ്ദേശം ഒന്ന് കഴിഞ്ഞു. ഇനി തത്സുതം പാഹി, ആ ഉണ്ണിയെ രക്ഷിക്കൂ. തത്സുതം പാഹി. ഭഗവാന്റെ ഒരു നോട്ടം എനിക്കറിയില്ലെന്ന ഭഗവാന്റെ ഭാവം. മഹാദേവൻ പോയി കഴിഞ്ഞു. ഇങ്ങനെ ദേവന്മാരെ എല്ലാവരും പോയി കഴിഞ്ഞു. ശീശ്വരന്മാര്, യക്ഷന്മാര്, സിദ്ധന്മാര്, സാധ്യന്മാര്, ഭഗവാന്റെ ഭൃത്യന്മാർ പോലും വന്ന് പറഞ്ഞു, ഹേ ഒരു ആയിരപ്പ കേമായിട്ട് വന്നു സിംഹാവതാരം. ഭഗവാൻ പറഞ്ഞു, എനിക്കറിയില്ല അതൊക്കെ. എങ്കിലും ബ്രഹ്മദേവൻ ഒന്ന് എത്രയൊക്കെ കോപിച്ചാലും പത്നി വന്നാൽ കോപമില്ലാതെയാവുമെന്ന് വിചാരിച്ചിട്ടാണ് വൈകുണ്ഠത്തിൽ പോയി ലക്ഷ്മിയോട് പറഞ്ഞു, ഭർത്താവ് കോപിച്ചിരിക്കുകയാണ് കേട്ടോ, ഒന്ന് പോയി സമാധാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ മുന്നിൽ, ലക്ഷ്മി പിന്നാലെ. കുറച്ച് കഴിഞ്ഞപ്പം ലക്ഷ്മി മുന്നിലായി, ബ്രഹ്മദേവൻ പിന്നിലായി. പൊയ്ക്കോളൂന്നാ, അങ്ങോട്ട് പൊയ്ക്കോളൂന്നാ. നാടശാലയ്ക്ക് അങ്ങോട്ട് കയറലും ഒരു പാദം അങ്ങോട്ട് വെച്ച് ശ്രീഹരിയുടെ മുഖത്തുകൾ നോക്കി, സാഹനോപേയായ ശങ്കിത. ഇങ്ങനെ ഒരു രൂപം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല എന്നാ. അങ്ങോട്ട് പോയി എന്ന് ഭഗവാൻ ഏകാശ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്,
உத்தவா நததாமே பிரியதமா ஆத்மயோனியர் ந சங்கரா நஜ சங்கரிஷனோ நஸ்ரீயர் நெய்வாத்மாச்ச யதாபவான். എന്നെ പോലും എനിക്ക് എൻ്റെ ഭക്തനെ പോലെ ഇഷ്ടമില്ല, എന്നെ പോലും. ബുദ്ധവൻ ചോദിക്കുന്നുണ്ട്, ഭഗവാൻ ഏറ്റവും ഇഷ്ടം അങ്ങയ്ക്ക് ആരാണ്? പക്ഷേ ബ്രഹ്മാവാവും ഇനി ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മദേവന് ഇഷ്ടമാണ് എന്നാ, ഇഷ്ടമാണ് ഇഷ്ടമാണ്. എന്നാൽ പേരെ കുട്ടിയായിരിക്കണം മഹാദേവനാവും അല്ലേ? മഹാദേവനും ഇഷ്ടമാണ്, രാമേട്ടനെ ആവില്ലേന്ന്. രാമേട്ടനെയും ഇഷ്ടമാണ് ഉദ്ധവ. സത്യമാണ് പറഞ്ഞാലേ ഉദ്ധവന് വിഷമാവോ ഇല്ലെങ്കിൽ പറയാന്ന. എനിക്ക് ഏറ്റവും ഇഷ്ടം ഭവാൻ, ഉദ്ധവനാണെന്ന് കാട്ടിൽ രംഗമാണ്. അത് ഇവിടെ ഭാഗവതം ബോധ്യപ്പെടുത്തി. ബ്രഹ്മാവിൻ്റെ വിചാരം ഇപ്പോൾ വന്നു. ആർക്ക് വേണ്ടിയാ ഭഗവാന്റെ അവതാരം? തോച്ചാൽ പ്രഹ്ലാദൻ അനുഗ്രഹിക്കാനല്ലേ എന്ന ഭാവത്തിലാണ് ബ്രഹ്മദേവൻ കെട്ടഴിച്ചു. പ്രഹ്ലാദ പോയി നമസ്കരിച്ചു എന്ന. പ്രഹ്ലാദൻ നമസ്കരിച്ച് നമസ്കരിച്ച് ശ്രീഹരിയുടെ പാദങ്ങൾ പിടിച്ചു. അപ്പോഴാ ഭഗവാൻ കേൾപ്പിട്ട് നോക്കിയത്, ഇവിടെ കണ്ണിൽ നിന്നും തീപ്പൊരി പാറിയുന്ന കണ്ണുകളിൽ നിന്നും ആനന്ദ അശ്രുക്കളാണ്. പ്രഹ്ലാദനെ ഭഗവാൻ ഇടുത്താണ് മടിയിൽ വെച്ചു എന്ന. കാലാഹി വിത്രസ്തതിയാം കൃതാഭയം, അഭയമാകുന്ന കൈകളാണ് പ്രഹ്ലാദ ശിരസ്സിൽ ഭഗവാൻ വെച്ചു എന്ന. ഇതങ്ങനെ ആർക്കും കൊടുക്കാത്ത ഭഗവാനെ ഭക്തനായ പ്രഹ്ലാദൻ്റെ ശിരസ്സിലേക്കാണ് കൈകൾ വെച്ചു. പ്രഹ്ലാദൻ ശ്രീഹരിയെ 40 ശ്ലോകം കൊണ്ടാണ് സ്തുതിക്കുന്നത്. വിശേഷപ്പെട്ടൊരു സ്തുതിയാണ്. അത് നാരദ മഹർഷി പറയുക, തൻ്റെ ശിഷ്യനായ പ്രഹ്ലാദൻ്റെ സ്തുതി. പ്രഹ്ലാദൻ ചോദിക്കണം, ഒരു ആയിരപ്പ എങ്ങനെയാണ് അങ്ങയെ സന്തോഷിപ്പിക്കാൻ പറ്റുക? ഈ അറിവുള്ള ആൾക്കാരോക്കെ ബ്രഹ്മാദയ സുരഗണ മുനയോധ സിദ്ധ സത്വൈകതാനമതയോ വചസാമ്പ്രവാഹയ്യ നാരാധിതും പുരുഗുണൈരധുനാഭി വിപ്രു കിം തോഷ്ടുമർഹതി. കിം തോഷ്ടും, എങ്ങനെ പറ്റും, എങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പറ്റും? അറിവുള്ള ബ്രഹ്മാവും മഹാദേവനൊക്കെയാണ് പരാജയപ്പെട്ടത്. എനിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദൻ പറഞ്ഞു, സാധിക്കുന്ന. ഇതൊന്നും ഭഗവാൻ നോക്കില്ല, ധനമുണ്ടോന്നോ കുലമഹിമുണ്ടോന്നോ വേദം പഠിച്ചോന്നോ സൗന്ദര്യം ഉണ്ടോ എന്നൊന്നും ഗുരുവായൂരപ്പൻ. ഭഗവാൻ ആകെ നോക്കുക, മന്യേ ധനാഭിജന രൂപതപശ്രുതൗജസ്തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ നാരാധനായ. ഇതൊന്നും കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് ചെല്ലണ്ട, ഇതൊക്കെ ഭഗവാൻ ധാരാളമുണ്ട്. പൗരുഷമുണ്ട്, വീര്യമുണ്ട്, ധനമുണ്ട്, സൗന്ദര്യമുണ്ട്, വേദം പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും ഭഗവാൻ സന്തോഷത്തിന് കാരണമാകുന്നില്ല. ഭഗവാൻ സന്തോഷിക്കാൻ കാരണം ഭക്തിയാതുതോഷ ഭഗവാൻ ഗജയൂഥമായ. ഭഗവാൻ സന്തോഷിക്കുക ഭക്തി കൊണ്ടാണ്. ഉദാഹരണം ആരാന്ന് ചോദിച്ചാൽ ഗജ, ആ ഗജേന്ദ്രമോക്ഷാണ്. തൻ്റെ ഗുരുനാഥനായിട്ട് പോലും പ്രഹ്ലാദൻ കാണിക്കുന്നത് എന്ത് മഹിമയാ വാസ്തു അവിടെ ഉള്ളത്? കുലമഹിമുണ്ടോ, വേദം പഠിച്ചിട്ടുണ്ടോ, യാന ആകെ ആനയ്ക്കുള്ളത് ഭക്തി. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ. എത്രയ്ക്ക് ഉയർന്ന ആളായാലും ശരിയെന്നാണ് പ്രഹ്ലാദന് പറയാനുള്ളത്. വിപ്രാത്യുഷഗുണയുദാതരവിന്ദനാഭപാദാരവിന്ദ വിമുഖാൽ ശ്വപചം വരിഷ്ഠം. 12 ഗുണങ്ങളും തികഞ്ഞ ബ്രാഹ്മണനാണെങ്കിലും ഭഗവത് ഭക്തി ഇല്ലെങ്കിൽ ശ്വപചം വരിഷ്ഠം. ശ്വപചനാണ് മേലെ ബ്രാഹ്മണൻ താഴേന്ന് ധരിക്കുന്നുണ്ടോ? ബ്രാഹ്മണ കർമ്മത്തിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണ് ചോദിച്ചാൽ ശ്രീകൃഷ്ണ പാദഭക്തിയാണ്. അനവധി കർമ്മങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രാഹ്മണ കർമ്മത്തിൻ്റെ ഒക്കെ ഉദ്ദേശം ദശമസ്കന്ധത്തിലാ ഉദ്ധവനാ ബോധ്യപ്പെടുന്നത്. വാസ്തവത് എല്ലാ കർമ്മത്തിൻ്റെയും ഉദ്ദേശം സ്നാന ദാന ജപം ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ കൃഷ്ണേ ഭക്തിരിഹി സാധ്യതേ. ശ്രീകൃഷ്ണ ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മമൊക്കെ.
അതിനെന്ത് എങ്ങനെ ചെയ്യാൻ ചോദിച്ചാൽ ഈ ഭക്തി ഉണ്ടാവാൻ ചെയ്യണ കർമ്മങ്ങളൊക്കെ കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. രജോ ഗുണമാണ് കയ്യിലുള്ളത്. എങ്കിലും ചെയ്യണ കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ അർപ്പിക്കൂ എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. കർമ്മങ്ങളൊക്കെ അതെങ്ങനെയും ചോദിച്ചാൽ നൈവാത്മന പ്രഭുരയം നിജലാഭപൂർണോ മാനഞ്ജനാദ വിദുഷ കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം തക്ഷാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. മുഖത്തിൻ്റെ ശ്രീ കാണണമെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കണ്ടേ? നല്ലല്ലേ കാണാൻ പറ്റുള്ളൂ. മുഖത്തിൻ്റെ സൗന്ദര്യം കാണണമെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കണം. ഈ കണ്ണാടിയിൽ കണ്ട പ്രതിബിംബത്തിൻ്റെ നെറ്റിയിൽ ഒരു ഗോപി കണ്ട് ചാർത്തിയാൽ ഇവിടെ ഉണ്ടാവുമോ? ഇവിടെ ചാർത്തിയാൽ അവിടെ ഉണ്ടാവും. ബിംബത്തിൽ ചാർത്തിയാൽ പ്രതിബിംബത്തിൽ കാണാം. നമ്മളൊക്കെ ശ്രീഗുരുവായൂരപ്പൻ്റെ പ്രതിബിംബമാണ്. അവിടെ ചാർത്തിയാൽ നമ്മൾ കാണും. ചെയ്യേണ്ടതൊക്കെ അവിടെയാണ്. ഭഗവാനെ സമർപ്പിച്ചാൽ നമ്മൾക്ക് ഉണ്ടാവും. നമ്മുടെ അടുത്തല്ല ഇവിടെ വളർത്തു വയ്ക്കേണ്ടത്, എൻ്റെ മുന്നിൽ കൊണ്ടല്ല വളർത്തു വയ്ക്കേണ്ടത്, ഭഗവാന്റെ മുന്നിൽ കൊണ്ടാണ്. എന്നാൽ നമ്മൾ ഇരുട്ട് പോകും. അജ്ഞാനം പോവാൻ ഭഗവാന് വളർത്തു വയ്ക്കുക. അവിടെ നിവേദ്യം കഴിച്ചാൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവും. ചെയ്യേണ്ടതൊക്കെ അവിടെയാണ് എന്നാണ് ഭഗവാൻ സമർപ്പിക്കൂന്ന് പ്രശ്ന. ഭഗവാൻ ചോദിച്ചു, പ്രഹ്ലാദ ഇവരൊക്കെ പേടിച്ചു പോയി, നിനക്ക് പേടിയൊന്നുമില്ല എന്ന്. പ്രഹ്ലാദ് പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, ലവലേഹം ഞാൻ പേടിക്കുന്നില്ല, അങ്ങയുടെ ഈ രൂപത്തിൽ നിന്ന് ഒട്ടും എനിക്ക് ഭയമില്ല. എന്നാൽ എന്തെന്നാണ് ഭയം എന്ന് ചോദിച്ചാൽ ഈ രൂപത്തിൽ നല്ല ഭയം. അങ്ങയുടെ കയ്യിൽ ആയുധമുണ്ട്. ഈ ചക്രത്തിൽ നിന്നാണ് ഇവിടെ ഇഷ്ടമുള്ളതൊന്നും വരുന്നില്ല. ഇഷ്ടമില്ലാത്തതൊക്കെയാണ് നമ്മളെ തേടിയിട്ട് വരുന്നത്. വാസ്തവം യസ്മാൽ പ്രിയ അപ്രിയ വിയോഗ സയോഗ ജന്മശോകാഗ്നിനാ സകലയോനിഷു ദഹ്യവാല ദുഃഖ ഉഷതം തദപി ദുഃഖമധത്തിയാഹം. വാസ്തവം നമ്മളൊക്കെ ഭഗവാൻ ചെയ്യുന്നതാന്ന് ചോദിച്ചാൽ ചീഞ്ചട്ടിലിട്ട് വറക്കുക എന്നാണ് പറയുന്നത്. എല്ലാവരെയും ഭഗവാൻ ചെയ്യണത് ശോകാഗ്നിന സകലയോനിഷു ദഹ്യമാന. എല്ലാവരെയും ഭഗവാൻ ദുഃഖമാകുന്ന ചീഞ്ചട്ടിയിലിട്ട് വറക്കുക. ദുഃഖ എന്നിട്ട് മാറാനോ? ദുഃഖ ഔഷധം തദപി. ഈ ദുഃഖം മാറാൻ മറ്റൊരു മരുന്നാണ് ഔഷധം. അത് കഴിച്ചാലോ? രോഗം വന്നു, വൈദ്യരെ കണ്ടു, മരുന്ന് കഴിച്ചു, അസുഖം മാറിയോ? പൂവ് എവിടേക്കാ മാറിയത്? തലേന്നും കയ്യിലേക്കായി. ഇങ്ങനെ വന്ന ആൾക്കാരൊന്നും പോണില്ല. വാസ്തവം ദുഃഖം മാറാൻ മറ്റൊരു ദുഃഖം, അതും ദുഃഖമായിട്ട് മാറണമെന്നാ. ഭഗവാനെ എനിക്ക് അവിടുന്ന് മാത്രമേ ഉള്ളൂ എന്നാ. എത്ര ആൾക്കാരുണ്ട് പ്രഹ്ലാദാൻ ചോദിച്ചു. ആരാ ഭഗവാനെ ഉള്ളത്? എല്ലാവരും പറയാറുണ്ട് വാസ്തവം, കുട്ടികൾക്ക് രക്ഷ അച്ഛനമ്മമാരാണ് എന്ന് പറയാറുണ്ട് എന്നാ. എൻ്റെ അനുഭവം എനിക്ക് അറിയാം. എൻ്റെ അച്ഛൻ എന്നെ ദ്രോഹിക്കാനാണ് പങ്ങാണ് രക്ഷ, വേറെ ആരും ഇല്ല എന്നാ. ഗുരുവായൂരപ്പൻ മാത്രമാണ് രക്ഷ എന്ന ഭാവത്തിൽ അങ്ങ് ആർക്കും കൊടുക്കാത്ത അങ്ങയുടെ തൃക്കൈയാണ് എൻ്റെ ശിരസിൽ വെച്ചത്. ഒരാൾക്കും ഭഗവാൻ കൊടുത്തിട്ടില്ല. ക്വാഹം രജപ്രഭവ ഈശതമോധികേസ്മിൻ ജാത സുരേതരകുലേ ക്വതവാനുകമ്പ ന ബ്രഹ്മണോ നതു ഭവസ്യ ന വൈരമായന്മേർപ്പിത ശിരസി പത്മകര പ്രസാദ. ബ്രഹ്മദേവൻ്റെ ശിരസ്സിലോ ശ്രീമഹാദേവൻ്റെ ശിരസ്സിലോ ലക്ഷ്മിയുടെ ശിരസ്സിലൊന്നും വയ്ക്കാത്ത അങ്ങയുടെ തൃക്കൈകളാണ് എൻ്റെ ശിരസിന് വെച്ചു. എന്നേർപ്പിത ശിരസി പത്മകര പ്രസാദ. ഇത് ഏൽക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലേ. എന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം, ശ്രീനാരദ മഹർഷി അനുഗ്രഹം കൊണ്ടാണ് ഇത് സാധിച്ചതെന്ന ഭാവത്തിൽ പ്രഹ്ലാദൻ സ്തുതിക്കുന്നു. വാസ്തവം ഇവിടെ എന്തൊക്കെ ഉണ്ടായാലും വാസ്തവം ഭഗവാൻ്റെ പല പല അവതാരങ്ങളും എന്നാൽ ഭഗവാനെ സേവിക്കാണ് വാസ്തവം വേണ്ടത് എന്ന് ബോധ്യമായിട്ടും ഈ ഇന്ദ്രിയങ്ങളൊന്നും സമ്മതിക്കുന്നില്ല. ഗുരുവായൂരപ്പാന്ന അവരൊന്നും വാസ്തവം സമ്മതിക്കുന്നില്ല. കാരണം ഒരു നാലഞ്ച് വിവാഹം കഴിച്ച ആളുടെ അവസ്ഥയാണ്. ഒരു ഭാര്യ അങ്ങോട്ട് പിടിച്ചു വലിക്കുക, ഒരു ഭാര്യ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുക.
അതുപോലെ കണ്ണ് അങ്ങോട്ട് പിടിച്ചു വലിക്കുക, കാത് ഇങ്ങോട്ട് പിടിച്ചു വലിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുക അല്ലാതെ കണ്ട ഒരാൾ എന്നെങ്കിലും ഗുരുവായൂരത്തിനടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ? നാവ് പറയാണ് ഈ സംസ്കൃതം ഒന്നും വായിക്കേണ്ട, നമുക്ക് വേറെ എത്ര വായിക്കാനുണ്ട്. ഈ സാത്വിക ഭക്ഷണം ഒന്നും കഴിക്കേണ്ട, താമസ ഭക്ഷണം രാജസ ഭക്ഷണമൊക്കെ. നാവിനതാണ് താല്പര്യം. കാതിനാണെങ്കിൽ ഭഗവാന്റെ കഥ കേൾക്കാനല്ല, വേണ്ടാത്തത് കേൾക്കാനാണ്. ആരും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല എന്ന് പറയുമ്പം അങ്ങനെ വിചാരിക്കേണ്ട. രണ്ട് ഇന്ദ്രിയത്തെ ഒന്നിച്ച് പിടിക്കാൻ പറ്റും. ജ്ഞാനേന്ദ്രിയും കർമ്മേന്ദ്രിയും ആണ് നാവ്. ഈ നാവിനെ അങ്ങനെ പിടിക്കുക, എന്നാൽ മറ്റോരൊക്കെ പിന്നാലെ. മുമ്പേകമിച്ചിടിനകോപുതൻ്റെ ബിമ്പേ, മറ്റോരൊക്കെ പിന്നാലെ വന്നോളും. എങ്ങനെയാ നാവിനെ പിടിക്കാന്ന് ചോദിച്ചാൽ, സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. എല്ലാവരും അത് കീർത്തിക്കണില്ല അല്ലേ? നിർത്താൻ വൈകിട്ടാണോ? രണ്ട് മിനിറ്റും കൂടി ഇല്ല അല്ലേ? 15 മിനിറ്റാണ് ആകെ പറഞ്ഞത്. കാരണം വളരെ വിശേഷപ്പെട്ട സ്തുത്യാ വാസ്തവം. കാരണം വളരെ ജ്ഞാനിയുടെ സ്തുതിയാണ് പ്രഹ്ലാദൻ്റെ സ്തുതി. ഒരാളും കൊണ്ടുപോകുന്നില്ല എന്ന് പറയണ്ട, നാവിനെ പിടിച്ചോളൂന്ന. എങ്കിലും ഭഗവാനെ, അങ്ങ് എൻ്റെ ശിരസ്സിൽ വെച്ച കൈകൾ എല്ലാവരുടെ ശിരസ്സിലും വയ്ക്കുക, അതാണ് വേണ്ടത്. ഇത് അങ്ങയെ സേവിക്കാൻ അറിയാത്തത് കൊണ്ടാണ് സേവിക്കാതിരിക്കുന്നത്. അങ്ങയുടെ മഹിമ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, ഈ മൂഢന്മാരുടെ ശിരസ്സിൽ പോലും കൊന്വത്രേഹില ഗുരോ ഭഗവൻ പ്രയാസ ഉത്താരണേസ്യ ഭവസംഭവ ലോപഹേതോ മൂഢേഷു വൈ മഹദനുഗ്രഹ ആർത്തബന്ധോ ചിന്തേന തേ പ്രിയജനാൻ അനുസേവ തന്ന മൂഢേഷു വൈ മഹദനുഗ്രഹം. ഹേ അറിയാത്ത ആൾക്കാരെങ്കിലും അങ്ങയുടെ മഹദനുഗ്രഹം എന്ന ഈ വലിയ അനുഗ്രഹം ശിരസ് എല്ലാവരും കയ്യിലും വയ്ക്കുമെന്നാണ്. പഞ്ചമസ്കന്ധത്തെ പ്രഹ്ലാദ സ്തുതി പ്രത്യേകം വർണ്ണിച്ചിട്ടുണ്ട് അവിടെ. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലപ്രസീതതാം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അത്ര പറഞ്ഞിട്ടില്ല. എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നാണ്. അതുപോലെ ഭഗവാനെ, ഖലപ്രസീതതാം, ദുഷ്ടന്മാരിൽ പോലും അങ്ങ് സന്തോഷിക്കണം. ഈ ദുഷ്ടബുദ്ധി അങ്ങല്ലേ കൊടുത്തത്? ഇവിടെ സർവത്ര ഗോവിന്ദനാമെന്ന് പറയുമ്പം പല ആൾക്കാരും ജപിക്കണ്ട, ജപിക്കാതിരിക്കാനുള്ള കാരണം അങ്ങനെയല്ലേ? ജപിപ്പിച്ചൂടെ? അപ്പം അവരെ മുന്നിൽ പോയിട്ടും കൃത്വ അട്ടഹാസം, അട്ടഹാസം മുഴക്കുക. ശ്രദ്ധ തിരിച്ചിട്ട് ഇങ്ങോട്ടാക്കാൻ സാധിക്കണം. ഇത് സാധാരണക്കാർ പോലും, ദേവന്മാർ പോലും, ഋഷീശ്വരന്മാർ പോലും എന്ന് പ്രഹ്ലാദൻ പറയുക. അതും മിക്കവാറും മുഴുവൻ പറയാൻ പറ്റില്ല. പ്രായേണ ദേവമുനയസ്വവിമുക്തികാമാമൗലഞ്ചരന്തി വിജനേ ന പരാർത്ഥനിഷ്ഠ നൈതാൻ വിഹായ കൃപണാൻ വിമുക്ഷയേകോ നാന്യം തുദസ്യ ശരണം ഭ്രമതോനുപശ്യേ. മിക്കവാറും ദേവന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ മിക്കവാറും പ്രായേണ, എല്ലാവരും ചേട്ടും, എൻ്റെ ഗുരുനാഥൻ നാരദ മഹർഷിയാണ്, എല്ലാവരെയും പറയാൻ പറ്റില്ല. മിക്കവാറും ആൾക്കാരൊക്കെ ആരും കേൾക്കാതെ എവിടെയെങ്കിലും മൂലെ പോയിരുന്ന ഹരേ നാരായണ ഹരേ നാരായണ ജപിക്കുന്നുണ്ടാവും. എല്ലാവർക്കും വേണ്ടി ആരാ പ്രാർത്ഥിക്കുക? നമ്മളൊക്കെ സ്വാർത്ഥികളാണെന്ന് ദേവേന്ദ്രൻ പോലും പറഞ്ഞതാണ് ഇല്ലേ? അപ്പോൾ സ്വാർത്ഥികളല്ല നമ്മൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാവത്തേക്ക് ഉയരണം. കേരളീയർക്ക് മാത്രം സുഖമായാൽ പോരാ, ഭാരതീയർക്ക് മാത്രം സുഖമായാൽ പോരാ, ലോകത്തിൽ എല്ലാവരിലും എല്ലാവർക്കും സുഖമാവാൻ ചെയ്യേണ്ട മാർഗം അതിന് ഈശ്വരനെ സേവിക്കുക. ഈ ഭൗതിക സുഖങ്ങളൊക്കെ വാസ്തവം എത്തുക ദുഃഖത്തിലാണ്. എന്താണ് സുഖം എന്ന് വിചാരിക്കുന്ന വസ്തുക്കളൊക്കെ എത്തുന്നത് എന്മൈഥുനാദി ഗൃഹമേജി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖ ദുഃഖം തൃപ്യന്തി നേഹകൃപണ ബഹുദുഃഖഭാജ കണ്ടൂദിവൻ മനസിജം വിഷഹേതധീര. വസ്തവം ചൊറിയ ചൊറിയുണ്ടായിക്കഴിഞ്ഞാൽ നഖം കൊണ്ട് ചൊറിയുമ്പം സുഖമാണെന്ന് തോന്നും.
കണ്ടു എന കരയോരി ആദ്യം ദുഃഖം അദ്ദേഹം ചൊറിഞ്ഞു കഴിഞ്ഞാൽ കോത്തിക്ക് അറിഞ്ഞു കഴിഞ്ഞാലാണ് അറിയാം ഇല്ലേ, അദ്ദേഹം വിഷമമാവുന്നു. അപ്പൊ ഇതൊക്കെ വാസ്തവം ഇത്ത ദുഃഖത്തിലാണ്. പിന്നെ എങ്ങനെ ആ പ്രഹ്ലാദ ആനന്ദം അനുഭവിക്കാൻ സാധിക്കാൻ ചോദിച്ചാൽ പ്രഹ്ലാദൻ പറഞ്ഞു ചെയ്യേണ്ട മാർഗം എന്താന്ന് ചോദിച്ചാൽ നമസ്തുതി കർമ്മ പൂജ കർമ്മ സ്മൃതി ശരണയോ ശ്രവണം കഥായം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാ കിം ഭക്തിഞ്ജന പരമഹംസഗതൗലഭേദ. ഈ കാര്യം ചെയ്യാനാ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുക, നമസ്തുതി കർമ്മ പൂജ കർമ്മ സ്മൃതി ശരണയോ ശ്രവണം കഥായം ഭഗവാന്റെ കഥ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പാടുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ പൂജിക്കുക, എല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഈ തരം കർമ്മങ്ങൾ ചെയ്താൽ ഭക്തിഞ്ജന പരമഹംസഗതൗ ലഭേത, പരാഭക്തിയെ നേടാൻ സാധിക്കുന്ന പറഞ്ഞ് പ്രഹ്ലാദൻ നമസ്കരിച്ചപ്പം ഭഗവാന് വളരെ സന്തോഷമായി. ഇവിടെയാണ് പട്ടേരിപ്പാട്, പ്രഹ്ലാദ പ്രിയ ഹേ മരുപുരപദേ. അങ്ങ് ഭക്തപ്രിയ എന്ന് വെച്ചാൽ പോരാ, പ്രഹ്ലാദ പ്രിയനാണെന്ന് കാണിക്കുമാർ ഭഗവാൻ അനുഗ്രഹിച്ചു. പ്രഹ്ലാദ ഭദ്ര ഭദ്രം തേ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, ഭദ്ര ഭദ്രം തേ. അതിഷ്ടായ അങ്ങനെയാണ്. പക്ഷെ നമ്മൾക്ക് ഗൃഹത്തിക്ക് പുതിയ അതിഥികൾ ഇഷ്ടമുള്ള ആൾക്കാർ വരുമ്പം വരൂ 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 എന്നൊക്കെ പറയും ഇല്ലേ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോലെ എന്തേ, ഈ നാലൊരു പ്രാവശ്യമൊക്കെ പറഞ്ഞാൽ വരൂ വരൂന്ന് ഇഷ്ടം കൂടിയിട്ട്. അതുപോലെ ഗുരുവായൂരിന് ഇഷ്ടമാണ് കൂടി. പ്രഹ്ലാദ നന്നായി വരട്ടെ, ഭദ്ര ഭദ്രം തേ എന്ന് അനുഗ്രഹിച്ച് പ്രഹ്ലാദനെ അനുഗ്രഹിച്ച രംഗമാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ബാക്കി ഭാഗം നാളെ നമുക്ക് വായിച്ച് പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തന.